ഹൈ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്പെഷ്യൽ ഗീ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് മെൽട്ടായതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. അതിനായിട്ടൊരു ബേ ലീഫ്, 3 പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, 1 പച്ചമുളക്, 1 തണ്ട് വേപ്പിൻ്റെ ഇല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ റോസ് മെല്ല് പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ചോറ് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചോറിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജീരകശാല അരിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്തിട്ട് ഞാൻ 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. എന്നാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിലാണ് ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറിനുള്ള വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരിയും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് നെയ്ച്ചോറ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് പൊതിനൊന്ന് ചോറിൻ്റെ മീതിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ സ്പെഷ്യൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും കൂട്ടിയടിക്കാം. ഞങ്ങൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റൈസ് സെർവ് ചെയ്യുക. റൈസ് സെർവ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ബൗളിലൊക്കെ ആക്കിയിട്ട് സെർവ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരണവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.